ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് മറൈൻ ഡ്രൈവില് ബോട്ടിങ്ങിന് പോവാണ്. അപ്പോ ആ വീഡിയോ നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരാം. ശ്രവണ ബോട്ട് പുറപ്പെട്ടു. യെസ്, അപ്പൊ നമ്മുടെ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്തേക്ക് വേറെയും കുറെ ബോട്ടുകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇപ്പുറത്തും കുറെ ബോട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്നാണ് അപ്പൊ ഈ ബോട്ട് നമ്മള് ബോട്ട് യാത്ര തുടങ്ങിയത്. ഇവിടെ നോക്കിയാൽ വേമ്പനാട്ട് കായല് നമുക്ക് കാണാം. അങ്ങനെ പരന്ന് കിടക്കാണ് കായല്. അപ്പുറത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ബോട്ട് അവിടെ പോകുന്നുണ്ട്. അവിടെ ബോട്ടില് കുറെ പേര് ഉണ്ട്. ഇപ്പോഴത്തെ നമുക്ക് നമ്മുടെ കൊച്ചി കാണാം. ഇവിടെയാണ് ഡ്രൈവർ ഇരുന്ന് ഓടിക്കണത്. അപ്പുറത്ത് നോക്കിയാൽ നമുക്ക് നല്ല കടൽ കാണാം കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ അറബിക്കടൽ ഉണ്ട്. കുറച്ചു ദൂരെ അവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബോട്ട് വളച്ച് തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ട് കായലിലോട്ട് പോവാണ്. സൈഡിൽ നിന്ന് നമുക്ക് കൊച്ചി കാണാം. ഇപ്പം അതിൻ്റെ പുറകെ നിങ്ങൾക്ക് കൊച്ചി കാണാം. അവിടുത്തെ ഫ്ലാറ്റ് എല്ലാം കാണാമെന്നാണ്. ഇപ്പോഴത്തെ സൈഡിൽ ഇത് അവിടെ കടലുണ്ട്. ഇതാണ് നമ്മുടെ കൊച്ചി. ഫ്ലാറ്റുകളൊക്കെ കാണാം. നിരന്ന് കിടക്കാണ്. അവിടെ ദൂരെ ഒരു എണ്ണക്കപ്പൽ എടുപ്പുണ്ട്. നിങ്ങൾക്ക് കാണാം. എവിടുന്നോ വന്ന ഒരു എണ്ണക്കപ്പലാണത്. ഇപ്പോഴത്തെ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ഗോശ്രീ പാലം കാണാം. ഇതിലാണ് കൊച്ചിയിലോട്ട് വന്നത് ഗോശ്രീ പാലം. ഇവിടെ നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനല് കാണാം. അവിടെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണാണ് ബോൾഗാട്ടി പാലസിന്റെ പുറകുവശം. അവിടെ മുമ്പിൽ ഒരു ഹൗസ് ബോട്ട് എടുപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ വ്യൂ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അതേ ഇതാണ് ബോൾഗാട്ടി പാലസിന്റെ ഫ്രണ്ട് വ്യൂ. അപ്പോ ഇവിടെ നിന്നാണ് പല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മൈ ബോസ്, വെള്ളി നക്ഷത്രം, അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ ഈ ബോൾഗാട്ടി പാലസ് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയായിരിക്കാം. ഉണ്ടോ, ഇതാണ് ബോൾഗാട്ടി പാലസ്. കാണുമ്പോ തന്നെ എവിടെയൊക്കെ കണ്ട പോലെയൊക്കെ തോന്നാം. ആ സിനിമയിലെ ആ ഒരു സ്ഥലമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ഹയറ്റ് ഹോട്ടലാണ്. അതിന്റെ സൈഡിൽ ലുലു കൺവെൻഷൻ സെന്ററും കാണാം. പിന്നെ ഇതിനൊരു പ്രത്യേകത, ഇവിടെ ഈ തെങ്ങ് കാണുന്നതിനൊപ്പം തന്നെ ഈന്തപ്പനയെ നട്ടിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് അത് വളരില്ല എന്നറിയില്ല, എന്നാലും ഇവിടെ നട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങള് കാണുന്നത് വല്ലാർപാടം പള്ളിയാണ് കേട്ടോ. അവിടെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെന്ന്. ഇപ്പതേ നിങ്ങൾക്ക് ബോൾഗാട്ടി പാലസിന്റെ ഫ്രണ്ട് വ്യൂ കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കാണാം. അപ്പോ ഈ ഒരു വ്യൂ കാണുമ്പോ തന്നെ ആ പല സിനിമകളിലെ ആ സീൻസ് ഒക്കെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നത് പായവഞ്ചികളാണ്. ഈ വിദേശികൾ അവരുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് ഈ വണ്ടിയിലാണ്. അവരുടെ പേര് തന്നെയുള്ള സ്വന്തം വണ്ടിയാണ്. അവർ ഫാമിലി ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഈ വണ്ടി തന്നെ റൂമും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ നീളത്തിൽ ആ കമ്പോലെ കാണുന്നതിലാണ് ഇവര് പായ പോലെയുള്ള തുണി വലിച്ചു കിട്ടുന്നത്. അത് കാറ്റനുസരിച്ച് ഈ ബോട്ട് നീങ്ങും. പിന്നെ ഇതിന് അത് മാത്രമല്ല, ഒരു എഞ്ചിനും കൂടിയുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്ലോസ് വ്യൂ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണിത്. ഇപ്പോ ഈ കാണുന്നത് നമ്മുടെ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. ഇവിടെ സ്ഥലം മേടിച്ച് പുതിയതായിട്ട് പണിത ഒരു വീട് പോലത്തെ ഉള്ളൊരു സ്റ്റുഡിയോ ആണിത്. അപ്പോ കൊച്ചിയിലെ കായലിലേക്ക് കാഴ്ച എല്ലാം കണ്ട് നമ്മളിത് തിരിച്ച് നമ്മുടെ ജെട്ടിയിലോട്ട് വരാണ്.
അപ്പോൾ തിരിച്ച് മറൈൻ ഡ്രൈവിലോട്ട് വരാണ് നമ്മൾ. അപ്പോൾ അതേ ബോട്ട് അടുപ്പിക്കാറായി, ബോട്ട് അടുപ്പിക്കുകയാണ്. നമ്മുടെ ബോട്ടിത് അടുപ്പിച്ചു കേട്ടോ. നമുക്കപ്പോൾ ഇറങ്ങാം ബോട്ടിൽ നിന്ന്. അപ്പോൾ അതേ കായലിനോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മൾ ബോട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങാണ്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ തിരിച്ചെത്തി. അത് നമ്മൾ ഇറങ്ങാണ്. അപ്പോ യാത്രയൊക്കെ കഴിഞ്ഞതേ ഞങ്ങള് മറൈൻ ഡ്രൈവിൽ കൂടി ഉമ്മായിന്ന് നടക്കാണ്. അപ്പുറത്ത് നമ്മുടെ കായലൊക്കെ കാണാൻ സൂര്യനൊക്കെ അസ്തമിക്കാറായി. 5 മണിയായി. അപ്പോ നമ്മളിതേ ഈ മറൈൻ ഡ്രൈവിൽ കൂടി വെറുതെ നടക്കാണ്. അപ്പൊ ഞങ്ങളുടെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് പോവാണ്. അവിടെ കണ്ടാ, അതാണ് നമ്മുടെ കാറ്. നമുക്ക് അവിടേക്ക് പോവാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.